എല്ലാ സുഹൃത്തുക്കൾക്കും മൈ ഡിലീഷ്യസ് ഡിലൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റിയായ പഞ്ചാബി ചോലെ ഭട്ടൂര. ചോലെ മസാല ഉണ്ടാക്കാൻ ഞാനിവിടെ ഡാർക്ക് കടലയാണ് എടുത്തിരിക്കുന്നത്. അതാണ് ടേസ്റ്റിയും, ട്രഡീഷണലി കുക്ക് ചെയ്യുമ്പോഴും അതാണ് എടുക്കുക. നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് 3 to 5 മണിക്കൂർ വരെ കുതിരാൻ വയ്ക്കാം. കുതിർത്തിയ കടല ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, നന്നായിട്ട് വേവുകയും ചെയ്യും. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം തന്നെ വെള്ളം കുതിർന്നിട്ട് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുക, നമ്മൾ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വെള്ളം. എന്നിട്ട് ഉപ്പിടണം. ഉപ്പ് കടലയിലൊക്കെ നന്നായി പിടിക്കാനാണ് ഇനി ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടിയാണ്. എന്നിട്ട് നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് 4 to 5 വിസിൽ കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെന്തോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ബട്ടൂരയ്ക്ക് മാവ് ഒഴിച്ചു വെക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ റവ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണും, എണ്ണ ആവശ്യത്തിന് ചെറു ചൂടോടുകൂടി 1 ഗ്ലാസ് പാൽ, ഇത്രയാണ് നമുക്ക് ഭട്ടൂരയ്ക്ക് ആവശ്യം. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മൈദ പാത്രത്തിലിട്ട് കൊടുക്കുകയാണ് വിരകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗോതമ്പൊടി കൊണ്ടും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. 2 രീതിയിലും ഉണ്ടാക്കിയ ഭട്ടൂരകൾ. തൈര് ആവശ്യത്തിനുള്ളത്, അതായത് 3 ടേബിൾ സ്പൂണോളം ഇടാം. പിന്നെ റവ 2 ടേബിൾ സ്പൂൺ. ഇനി ഇടുന്നത് പഞ്ചസാര, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അടുത്ത് ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമാണ്. രണ്ടും എടുത്തിട്ടുണ്ട്. അതും നമുക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വിരകണം. പാല് ചെറു ചൂടോടുകൂടി പാലിലാണ് വിരകുന്നത്. ലാസ്റ്റ് നമുക്ക് എണ്ണയിട്ടിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും അടച്ചു വയ്ക്കാം. നമ്മുടെ കടല എന്തായി നോക്കാം. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കടല നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ കടലയിൽ നിന്ന് 1 കപ്പോളം കടല എടുത്ത് തൊലി കളഞ്ഞ് ഞാൻ അരച്ച് പേസ്റ്റ് ആക്കിയതാണിത്. നമ്മളിപ്പോൾ വേവിച്ച കടലയുടെ പേസ്റ്റാണിത്. പിന്നെ 1 തക്കാളി, 1 മീഡിയം സൈസ് തക്കാളിയുടെ പ്യൂരിയാണിത്, അരച്ചതാണത്. പൊടിയായിട്ട് അരിഞ്ഞ സവാള, ഉപ്പ് പാകത്തിന് കാശ്മീരി ചില്ലി 2 ടേബിൾ സ്പൂൺ, ചോലെ മസാല 2 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ ഗരം മസാല ഇട്ടാലും മതി, വലിയ ജീരകം, കുഞ്ഞു ജീരകം 1 ടീസ്പൂൺ, മല്ലിയില ചോപ്പ് ചെയ്തത്, 1 പച്ചമുളക്, വെളുത്തുള്ളിയും ഇഞ്ചിയും 1 ടേബിൾ സ്പൂൺ വീതം ചതച്ചത്, പിന്നെ ഡ്രൈ ഗരം മസാല സ്പൈസസ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചോലെ മസാല ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. കസൂരിമേത്തി, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേലീഫ് ഇതെല്ലാം എടുക്കാം. ഒരു പാനിൽ എണ്ണ ചൂടായതിനു ശേഷം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഫെന്നൽ സീഡ്സ്, പിന്നെ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ഡ്രൈ സ്പൈസസ് അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുമ്പോഴേക്കും ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഫ്ലേവർ വരും ഈ സ്പൈസസ് എണ്ണയിൽ റോസ്റ്റായി വരുമ്പോൾ. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി അരിയുന്നതിൽ നല്ലത് ചതയ്ക്കുന്നതാണ്. എന്നിട്ട് അതൊന്ന് വാട്ടിക്കൊടുക്കാം. ചെറുതീല് വേണം കേട്ടോ, കരിയരുത്. നല്ല ടേസ്റ്റി ചോല മസാലയാണിത്. എന്നിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകുമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. പച്ചമുളക് എണ്ണയിൽ വഴറ്റി കഴിയുമ്പോൾ നല്ല ടേസ്റ്റും ഫ്ലേവറുമാണ്. നമ്മൾ മുളക് പൊടി, ചോല മസാലയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും 1 പച്ചമുളകെങ്കിലും ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ അത് വാടുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഇടുന്നത് തക്കാളിയുടെ പ്യൂരി, 1 തക്കാളി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി ഇങ്ങനെ പ്യൂരി ആക്കി ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല ടെക്സ്ചറിൽ കറി കിട്ടും നമുക്ക്.
എന്നിട്ട് മല്ലിയിലയുടെ തണ്ടും മല്ലിയിലയും കൂടെയുള്ള ഭാഗമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫ്ലേവർ വരും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നന്നായിട്ട് തിളയ്ക്കണം. നേരത്തെ എടുത്തു വച്ചിരുന്ന വലിയ ജീരകം, ചെറിയ ജീരകം, കസൂരിമേത്തി, കുരുമുളക് ഇതൊക്കെ ചതച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് വേവിച്ച കടല, നമ്മൾ അരച്ചിരുന്നു, അതിൻ്റെ പേസ്റ്റാണിത്. നല്ല ടേസ്റ്റുമാണ്, കറിക്ക് നല്ല ടെക്സ്ചറും കിട്ടും. ഈ മൈദാമാവ് അതുപോലെ കോൺഫ്ലോറൊക്കെ കുറുക്കി ചേർക്കുന്നതിലും വളരെ ടേസ്റ്റിയാണിത്. കടലയുടെ പേസ്റ്റ് നന്നായിട്ട് യോജിച്ച് വരുമ്പോഴേക്കും നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഓൾറെഡി കടല വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു, അപ്പോൾ അത് നോക്കി വേണോ ഇടാൻ. ഇപ്പോൾ ഇടുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. ഇതിനൊരു വലിയ എരിവൊന്നും കിട്ടത്തില്ല, പക്ഷെ നല്ല കളറും ഒക്കെ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പം ചോലെ മസാലയാണ് ഇട്ട് ചേർക്കുന്നത്, അതിനകത്തും കുറച്ച് എരിവ് കിട്ടും. പിന്നെ കുരുമുളകും നമ്മൾ കുറച്ച് പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം ബട്ടർ ഒരു ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഗ്രേവിയിലേക്ക് ബട്ടർ മിക്സ് ചെയ്ത് അത് നന്നായിട്ട് വഴണ്ടു വരുമ്പോഴേക്കും നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് ചോറിൻ്റെയും റൊട്ടിയുടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഗ്രേവിയാണിത്. മല്ലിയില വീണ്ടും ഇട്ട് കൊടുക്കുന്നു, തണ്ടോട് കൂടിയാണ് ഇടുന്നത്. നല്ല തിള വരട്ടെ. റൂം നിറച്ച് സ്മെല്ലായിട്ടോ. നമ്മൾ വേവിച്ച കടലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നല്ല വേവണം കടല. എന്നിട്ട് ആ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നില്ലേ, അതാ ഇപ്പോൾ ഇടുന്നത്. ബാക്കിയുള്ള ചോല മസാലയും കൂടി ആഡ് ചെയ്യുന്നു. ചോല മസാല ഇല്ലെങ്കിൽ വെജിറ്റബിൾ മസാലയോ ഗരം മസാലയോ ഇനി മീൻ മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതിയാവും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ശരിക്കും കടലയിൽ പിടിക്കണം. പിന്നെ നേരത്തെ ചതച്ച് വെച്ച കസൂരിമേത്തി, വലിയ ജീരകം, കുഞ്ഞുജീരകം, കുരുമുളക് ഇതൊക്കെ നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. നല്ല ഫ്ലേവറും ടേസ്റ്റും കിട്ടും. നന്നായിട്ട് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. മല്ലിയിലയിട്ട് ഈ വെള്ളം നമുക്ക് നന്നായിട്ട് പറ്റിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് കുറുകി കിട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിയും തിക്കായിട്ടുള്ള ഗ്രേവി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ബട്ടൂര ഉണ്ടാക്കണം. ബട്ടൂരയുടെ മാവ് നേരത്തെ കുഴച്ച് വെച്ചിരുന്നല്ലോ, അത് നന്നായിട്ട് സോഫ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് സാധാരണ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഓരോരോ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ നല്ല എളുപ്പമായിരിക്കും പരത്താൻ. ഓരോ ഉരുളയും മൈദയുടെ പൊടിയിൽ മുക്കി ചപ്പാത്തി പലകയിൽ റോളർ കൊണ്ട് നീട്ടി നീട്ടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വട്ടത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, വട്ടത്തിലും അതുപോലെ ഓവൽ ഷേപ്പിലും. ഇവിടെ എല്ലാവർക്കും ഓവൽ ഷേപ്പാണ് ഇഷ്ടം, കാരണം ഓൾറെഡി പൂരി നമ്മൾ വട്ടത്തിൽ ഉണ്ടാക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഓരോ ബട്ടൂരകളും നമുക്ക് ഇങ്ങനെ നീട്ടി നീട്ടി പരത്തിയെടുക്കാം. നമ്മുടെ കട്ടിംഗ് ബോർഡിലിട്ട് വേണമെങ്കിലും പരത്താട്ടോ, അത് നല്ല എളുപ്പം. ഇപ്പോൾ ഞാൻ ഷൂട്ടൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ചപ്പാത്തി പലകയിൽ പരത്തുന്നതാണ്. ചിലപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡിലും ചെയ്യലുണ്ടത് നല്ല ഈസിയാണ്, നീട്ടി കിട്ടും. ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ കിണ്ടു കിണ്ടു പോലെ പരത്തിവിടാം, പെട്ടെന്ന് പരത്താൻ പറ്റും. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചുകൊണ്ട് നല്ല മയവും ആയിട്ടുണ്ട്. ഇത് മൈദ കൊണ്ടുണ്ടാക്കിയ ബട്ടൂരകളാണേ. ഇപ്പോൾ നമുക്ക് ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. കുട്ടി കുട്ടി കുമ്പളകൾ വന്നു തുടങ്ങി. ഒരു സൈഡ് ആകുമ്പോഴേക്കും നമുക്ക് മറച്ചിടാം. അങ്ങനെ നമുക്ക് ഓരോ ബട്ടൂരകളും ചുട്ടെടുക്കാം. നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ലേ, ഇതുപോലെ നല്ലൊരു കളറും ഒരു ഗ്ലേസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പഫി ബട്ടൂര റെഡി ആയി കഴിഞ്ഞു. ഞാൻ ഇതേ റെസിപ്പി തന്നെ ഗോതമ്പ് പൊടി കൊണ്ട് ട്രൈ ചെയ്തത് അടുത്ത ദിവസം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഗോതമ്പിൻ്റെ ബട്ടൂരാസ്. അതും എണ്ണ ചൂടായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നല്ല പഫിയായി കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ആദ്യം ചുട്ടത് നമ്മൾ മൈദയുടെ ഓൾ പർപ്പസ് ഫ്ലോറിൻ്റെ ബട്ടൂരകളായിരുന്നു. ഇപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ആട്ട ഗോതമ്പ് പൊടിയുടെ. ബാക്കി പ്രിപ്പറേഷനും കുഴയ്ക്കലും സെറ്റിംഗ് വെക്കലും ഒക്കെ സെയിം തന്നെയാണ്. ആദ്യത്തെ പ്രാവശ്യം 2 കപ്പ് മൈദ എടുത്തു, ഇപ്രാവശ്യം 2 കപ്പ് ഗോതമ്പ് പൊടി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ 2 രീതിയിലും ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കാം. നമ്മുടെ ബട്ടൂരകൾ റെഡിയായി കഴിഞ്ഞു. അതേ എണ്ണയിൽ തന്നെ കുറച്ച് പച്ചമുളക് വറുത്തെടുത്തതാണ്, അതിലേക്ക് ഉപ്പാണ് ഇപ്പിട്ട് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനാഗിരിയോ ഇട്ട് കൊടുക്കാം. ഇത് ബട്ടൂര സെർവിങ് പ്ലേറ്റാണ്, അതിൽ റെഡിയായി കഴിഞ്ഞു. നല്ല ഫ്ലേവറാണ്, റൂമിലൊക്കെ ഒരു പഞ്ചാബി കുസൈനിൽ പോയ ഒരു ഫീലാണ് സത്യമായിട്ടേ. നിങ്ങൾക്കായി ഞങ്ങൾ സ്നേഹത്തോടെ സെർവ് ചെയ്യുന്നു. ബട്ടൂര ഇങ്ങനെ മുറിച്ചു, അതിലേക്ക് ഞാൻ ആദ്യം പച്ചമുളക് വയ്ക്കുകയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ പച്ചമുളകിന്. എന്നിട്ട് സവാള 1 പീസ്, എന്നിട്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രാൻഡ് ചോലെ മസാല കൂട്ടി നിങ്ങൾക്കായി സ്നേഹത്തോടെ സെർവ് ചെയ്യുന്നു. എല്ലാവരും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇങ്ങനെ നമ്മുടെ ബട്ടൂരയുടെ ഉൾവശം കാട്ടിത്തരാണേ, നല്ല ക്രിസ്പിയും നല്ല സാക്ക് പോലെ. എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ചെയ്തതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നാളെ മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. ബൈ ബൈ.